പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 3 എക്സാമ്പിൾ 1. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ചാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം തമ്പനെയിൽ മാറ്റി കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറിലൊരു വ്യത്യാസം കാണും കേട്ടോ. ഞാൻ കൊടുത്തിരിക്കുന്ന തമ്പനെയിലാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷേങ്കിൽ എക്സസൈസുകളുടെ നമ്പർ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ 1.2 എക്സസൈസ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 1.1 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഞാനത് തമ്പനെയിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ എക്സസൈസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടാകരുത്, ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ് കേട്ടോ. ഡിലീറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചാനലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3rd ചാപ്റ്റർ തൊട്ട് ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ചെയ്തിട്ടുണ്ട്. അത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ എക്സസൈസും എക്സസൈസിന് മാത്രം ചെറിയൊരു നമ്പറിൻ്റെ ഒരു വ്യത്യാസം കാണുമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് പഠിക്കേണ്ടാത്ത പോർഷൻസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ചെക്ക് ഗ്രാഫിക്കലി വെദർ ദ പെയർ ഓഫ് ഇക്വേഷൻസ് എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 6 ആൻഡ് 2x മൈനസ് 3y ഈസ് ഈക്വൽ ടു 12 ഈസ് കൺസിസ്റ്റൻറ്റ്. ഇഫ് സോ സോൾവ് ദം ഗ്രാഫിക്കലി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ 2 ഇക്വേഷൻസ് പെയർ ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നമ്മളോട് ഗ്രാഫിക്കലി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആവുന്നത് എപ്പോഴാണ്? ആ 2 നമ്മൾ ഈ ലീനിയർ ഇക്വേഷൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് 2 ലൈൻസ് ആണ് കിട്ടുക അല്ലേ. ആ 2 ലൈനുകളും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ഈ 2 ഇക്വേഷൻസ് കൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ഇക്വേഷൻസ് ആണ് എന്ന് നമ്മൾ പറയുക. മനസ്സിലായല്ലോ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പം ഈ ലൈനുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കണ്ടീഷൻ ഉണ്ട്. എന്താണ്, കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനകത്തുനിന്ന് A1 A2 B1 B2 ഇത് എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഗ്രാഫിലോട്ട് പോവാം. ഇവിടെ A1 എന്താണ്, ഫസ്റ്റ് ഇക്വേഷനിൽ A1 is 1, ഇവിടെ B1 is 3, C1 എന്താണ്, 6. സെക്കൻഡ് ഇക്വേഷനിൽ A2 is 2, B2 is -3, C2 is 12. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്, A1 by A2. അപ്പോൾ A1 by A2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, A1 is 1, A2 is 2, 1 by 2 എന്ന് കിട്ടി. ഇനി B1 by B2 ചെയ്താൽ എന്ത് കിട്ടും, B1 by B2 is equal to 3 by -3, that is -1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഇതെന്താണ്, കൺസിസ്റ്റൻ്റ് തന്നെയാണ്. നമ്മളോട് ഇത് ഗ്രാഫിക്കലി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോർഷൻസ് എല്ലാം ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള നമ്മുടെ മെത്തേഡാണ് A1 by A2. അതായത് നമുക്ക് തന്നിട്ടുള്ള എക്സിൻ്റെയും വൈയുടെയും പിന്നെ ഈ കോൺസ്റ്റൻറ്റിൻ്റെയും റേഷ്യോ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് A1 by A2, B1 by B2, C1 by C2, അത് ചെയ്യുമ്പോൾ നമുക്ക് A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആണെങ്കിൽ അത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും, അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി A1 by A2, B1 by B2, C1 by C2 മൂന്നും ഈക്വലാണ് എങ്കിൽ അതെന്തായിരിക്കും, ആ ലൈൻസ് എന്താണ്, ഡിപ്പെൻഡൻറ്റ് പെയർ ഓഫ് ഇക്വേഷൻസ് ആയിരിക്കും, അത് കൺസിസ്റ്റൻറ്റ് തന്നെയാണ്. അതായത് രണ്ടും കൂടെ ചേർന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി പാരലൽ ആണെങ്കിൽ A1 by A2 is equal to B1 by B2 നോട്ട് ഈക്വൽ ടു C1 by C2 ആണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിത് ഗ്രാഫ് വരച്ചിട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്ന്.
അപ്പോൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആദ്യം നമുക്ക് സൊല്യൂഷൻ വേണം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് 3y = 6. അപ്പോൾ ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചതുപോലെ ഇതിനെ നമുക്ക് y = 2 എന്ന് എഴുതിയിട്ട് വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് തന്നെ എക്സിന് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ സ്കൂളിൽ ഏത് മെത്തേഡ് ചെയ്യിക്കുന്നു അത് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ y = 2 എന്ന് ഇതിനെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എക്സിനെ ഇങ്ങോട്ട് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ ഇതെന്താവും? 3y = 6. എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ -x ആവും. ഇതിൽ നിന്ന് y എന്ത് കിട്ടും? y = 6 - x/3. 3 ഇവിടെ വൈയുടെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഈക്വൽസിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് y = 6 - x/3 എന്ന് കിട്ടി. ഇനി ഞാൻ എക്സിന് വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. പുട്ട് x = 0. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എന്തായിട്ട് മാറും? y = 6 - 0/3, ദാറ്റ് ഈസ് 6/3 = 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുക്കാം? അപ്പോൾ ഫ്രാക്ഷൻ വരാത്ത രീതിയിൽ നിങ്ങൾ കൊടുക്കുക കേട്ടോ. 1 കൊടുത്താൽ ഇത് 6 - 1/3, അതായത് 5/3 ആകും, അത് നമുക്ക് വേണ്ട. 2 കൊടുത്താൽ 4/3 ആകും, അതും നമുക്ക് വേണ്ട. അടുത്ത് എന്ത് കൊടുക്കാം? അപ്പോൾ 3 കൊടുക്കാം. എക്സിന് 3 കൊടുത്താൽ വൈ എന്താവും? 6 - 3, ദാറ്റ് ഈസ് 3 by 3 എന്നാവും. ഇവിടെ നമ്മൾ 3 കൊടുക്കുന്നു, അപ്പോൾ 6 - 3, ദാറ്റ് ഈസ് 3 by 3. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുക്കാം? എക്സ് നമുക്ക് 6 കൊടുക്കാം. അപ്പോൾ y = 6 - 6, ദാറ്റ് ഈസ് 0 - 0/3, ദാറ്റ് ഈസ് 0. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേബിൾ വരയ്ക്കാനുള്ള സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. എക്സിന് 0 കൊടുക്കുമ്പോൾ y = 2, എക്സിന് 3 കൊടുക്കുമ്പോൾ y = 1, എക്സിന് 6 കൊടുക്കുമ്പോൾ y = 0. അപ്പോൾ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ്റെ ടേബിള് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ലീനിയർ ഇക്വേഷൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തെ ലീനിയർ ഇക്വേഷൻ ഈസ് 2x - 3y = 12. ഇവിടെ നമ്മൾ ഇക്വേഷനെ y = 2 എന്ന് എഴുതുന്നു. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇവിടെ നമുക്ക് y = 2 എന്ന് എഴുതാൻ 2x നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഈ ടേം -3y ആയിട്ട് ഇവിടെ കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? -3y യെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്തിട്ട് 12നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ഈ 3y പോസിറ്റീവ് ആയിട്ട് കിട്ടുമേ. അപ്പോൾ ഞാനിവിടെ 3y യെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 3y = 2x. 3y ഇപ്പുറത്ത് വന്നു, 12 ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തായി? -12. ഇതിൽ നിന്ന് വൈ എന്ത് കിട്ടും? y = 2x - 12/3, ഇപ്പുറത്ത് വരുമ്പോൾ /3 ആവും. അപ്പൊ y = 2x - 12/3 എന്ന് കിട്ടി. ഇനി ഞാനിവിടെ എക്സിനും എക്സിന് ഞാൻ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എക്സിന് ഞാൻ ആദ്യം 0 കൊടുക്കുന്നു. പുട്ട് x = 0. അപ്പോൾ വൈ എന്തായിട്ട് മാറും? ഈ ടേം 0 ആയിപ്പോവും. അപ്പം -12/3, 0 - 12, ദാറ്റ് ഈസ് -12/3. -12/3 എന്താണ്? -4. ഇനി അടുത്ത എക്സിന് നമുക്ക് ഏത് വാല്യൂ കൊടുത്താൽ ഫ്രാക്ഷൻ അല്ലാത്ത വാല്യൂ നമുക്ക് കിട്ടും? ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ 3 മൾട്ടിപ്പിള് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന് 2 കൊടുത്താൽ ഇത് എന്തായിട്ട് മാറും? 4 - 12 = 8. അത് പറ്റില്ല. 3 കൊടുത്താലോ? 3 × 2 = 6. ആ നമുക്ക് 3 കൊടുത്ത് നോക്കാം. സോറി, ഇവിടെ 0 അല്ല, 3 ആണ്. എക്സിന് നമ്മൾ 3 കൊടുക്കുന്നു. അപ്പോൾ വൈ എന്തായിട്ട് മാറും? y = 2. ഇവിടെ 3 കൊടുക്കുമ്പോൾ 2 × 3 = 6. 6 - 12 അല്ലേ, 6 - 12 എന്ന് വരും. 6 - 12 = -6/3, ദാറ്റ് ഈസ് -2 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന് നമുക്ക് 6 എന്ന് കൊടുക്കാം. എക്സിന് 6 കൊടുത്താൽ വൈ എന്താവും? 6 കൊടുത്താൽ 6 × 2 = 12. 12 - 12 = 0. 0/3 = 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ 3 സൊല്യൂഷൻസ് കിട്ടി. ഇനി നമുക്ക് ടേബിള് വരയ്ക്കാം. എക്സും വൈയും. എക്സിന് 0 കൊടുത്തപ്പോൾ y = -4. എക്സിന് 3 കൊടുത്തപ്പോൾ y = -2. എക്സിന് 6 കൊടുത്തപ്പോൾ y = 0. 3 തന്നെ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല, 2 വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലായിടത്തും 2 സൊല്യൂഷൻസേ കണ്ടുപിടിച്ചിട്ടുള്ളൂ കേട്ടോ.
ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ടേബിളുകളും കിട്ടി. ഇനി നമുക്ക് ഗ്രാഫ് പേപ്പർ എടുത്ത് എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്യുക, എന്നിട്ട് പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, വൈ ആക്സിസിൽ നമുക്കിവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, അതനുസരിച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഗ്രാഫ് എടുത്തിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്, പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളം എന്താ, ഫസ്റ്റ് ടേബിൾ എന്താണ്, എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ടേബിളാണ്. സെക്കൻഡ് വൺ ടു എക്സ് മൈനസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു ട്വൽവ് എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ടേബിളാണ്. ഇനി നമുക്ക് ഈ ഓരോ ഇക്വേഷൻ്റെയും പോയിന്റുകളെ ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് എക്സ് സീറോ ആകുമ്പോൾ വൈ ഈസ് ടു, അപ്പോൾ എക്സ് സീറോ ആകുമ്പോൾ വൈ ഈസ് ടു, പോയിന്റ് എവിടെ വരും, ഇതാ ഇവിടെ വരും. അപ്പോൾ സീറോ കോമ ടു, എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതുക, സീറോ കോമ ടു. അടുത്തത് എക്സ് ത്രീ ആകുമ്പോൾ വൈ ഈസ് വൺ, ഇതാ ഇവിടെ വരും. അപ്പോൾ ത്രീ കോമ വൺ. അടുത്തത് എക്സ് സിക്സ് ആകുമ്പോൾ വൈ ഈസ് സീറോ, അപ്പോൾ എക്സ് ആക്സിസിൽ തന്നെ പോയിന്റ് വരും, സിക്സ് കോമ സീറോ. ഇനി ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ്റെ ലൈൻ വരച്ചു. ഇതേതാണ്, എക്സ് പ്ലസ് ത്രീ വൈ ഈസ് ഇക്വൽ ടു സിക്സ് എന്ന് പറയുന്ന ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫാണിത്. ഇനി നമ്മൾ അടുത്തത് വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എക്സ് സീറോ ആകുമ്പോൾ വൈ ഈസ് നെഗറ്റീവ് ഫോർ, എക്സ് സീറോ ആകുമ്പോൾ വൈ നെഗറ്റീവ് ഫോർ, ഇതാ ഇവിടെ വരും. അപ്പോൾ സീറോ കോമ നെഗറ്റീവ് ഫോർ. അടുത്തത് എക്സ് ത്രീ ആകുമ്പോൾ വൈ ഈസ് നെഗറ്റീവ് ടു, നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെ വരും, ത്രീ കോമ നെഗറ്റീവ് ടു. അടുത്തത് എക്സ് സിക്സ് ആകുമ്പോൾ വൈ ഈസ് സീറോ, നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെ തന്നെ വരും. അപ്പൊ എന്താണ്, സിക്സ് കോമ സീറോ. ഇനി ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അപ്പൊ ഇതാ നമ്മൾ ലൈൻ വരച്ചപ്പോ നമുക്ക് എങ്ങനെ കിട്ടി, ഈ രണ്ട് ലൈനുകളും കൂടെ സിക്സ് കോമ സീറോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ലൈൻസുകളും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ഈ ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദ ഗിവൺ പെയർ ഓഫ് ഇക്വേഷൻസ് ഈസ് കൺസിസ്റ്റൻറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് രണ്ടിനും കൂടെ ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്, അതേതാണ്, സിക്സ് കോമ സീറോ. അപ്പൊ ഈ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണ്. അപ്പോ ലാസ്റ്റ് നമുക്ക് എന്തെഴുതാം, ദേർ ഈസ് എ പോയിന്റ് സിക്സ് കോമ സീറോ കോമൺ ടു ബോത്ത് ദ ലൈൻസ് സോ the given pair of equations is consistent. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇന്ന് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാണോന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ട് എക്സാമ്പിളും എക്സസൈസും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത എക്സാമ്പിൾ ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.